ഇന്ന് നമുക്ക് അമ്മ മട്ടൺ ഉണ്ടാക്കുകയാണ്. അതൊന്ന് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആദ്യം മട്ടണിൽ ഉപ്പും മഞ്ഞളും തിരുമ്മി വെക്കുകയാണ് ചെയ്യണത്. അത് നന്നായിട്ട് തിരുമ്മിയിട്ട് ഒരു ഏകദേശം ഒരു മണിക്കൂറോളം അങ്ങനെ വെക്കുകയാണ് ചെയ്യണത്. അതിൽ മസാലയ്ക്ക് വേണ്ടിയിട്ട് മല്ലിപ്പൊടി എടുക്കുന്നുണ്ട്. അതേമാതിരി തന്നെ കുരുമുളകാണ്. ഇത് രണ്ടും കൂടിയും കൂടിയിട്ട് ആദ്യം നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യണത്. അതിൽ ഒരു 2 ഗ്രാമ്പൂ ഇട്ടിട്ടുണ്ട്, 1 പട്ടകഷ്ണം ഇട്ടിട്ടുണ്ട്, കുറച്ച് പെരിഞ്ചീരകം. അതടിച്ച് മാറ്റി വെക്കുകയാണ് ചെയ്യണത്. പിന്നെ ചെറിയുള്ളി, ഈ വെളുത്തുള്ളി, അതേമാതിരി ഇഞ്ചിയും കൂടി കൂടിയിട്ട് അതിലേക്കുള്ള ഒരു ഗ്രേവി ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും അരച്ചെടുക്കുകയാണ് പിന്നീട് ചെയ്യണത്. അതാണ് ഇതിലേറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ചെറിയുള്ളിയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് മട്ടൺ അടുപ്പത്ത് വയ്ക്കാൻ നോക്കാം. ആദ്യം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് നേരത്തെ ഞാൻ കാണിച്ച ചെറിയുള്ളിയും അരിഞ്ഞതും ഇഞ്ചിയും അതേമാതിരി തന്നെ വെളുത്തുള്ളി അരിഞ്ഞത് നമുക്കതിൽ കൊട്ടിയിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ആ മസാല ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളിയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുകയാണ് ചെയ്യണത്. അതും കൂടി ഒന്ന് വഴറ്റി പിന്നെ നമ്മൾ ആഡ് ചെയ്യണത് കൂട്ടുകൾ. അതായത് മല്ലിയും കുരുമുളകൊക്കെ അരച്ച് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് കൂട്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യണത്. അത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ആ മട്ടൻ ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മട്ടന് നല്ല വേവുള്ളതാണ്. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ അങ്ങനത്തെ വിഭവങ്ങളായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പുറത്താണ് സാധാരണ വെക്കാറ്. അവിടെ അടുപ്പുണ്ട്. അപ്പോൾ അതിൽ 2 കൊള്ളി വിറകും അവിടെ വെച്ച് കഴിഞ്ഞാൽ അതതിൻ്റെ പാട്ടിന് ഇങ്ങനെ വെന്തോളും. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് പോയിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക മാത്രമേ ഉള്ളൂ. വെള്ളമൊക്കെ ഒന്ന് പാകത്തിനല്ലേ എന്നുള്ളത് ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കിയിട്ട് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അത്ര തന്നെയുള്ള നല്ല വരണ്ട് വന്നിരിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് പിന്നെ ഞാൻ ഇതിങ്ങനെ ഇതാകുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. നല്ല വരണ്ട് വന്ന് കഴിഞ്ഞിട്ട് ഏകദേശം ആ ഒരു ഇതാകുമ്പോൾ നമ്മളത് മാറ്റിയിട്ട് ആ അടുപ്പത്ത് തന്നെ നമ്മൾ ചട്ടി വെച്ചിട്ട് ഉള്ളി അത് കറിവേപ്പില നമ്മൾ എണ്ണയിൽ മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യണത്. അത് നന്നായിട്ട് മൂക്ക് തന്നെ വേണം. ആ മൂപ്പാണ് അതിൻ്റെ ഒരു മണവും ടേസ്റ്റും. അതായത് ലാസ്റ്റ് ആ ഉള്ളി മൂപ്പിച്ചത് അതിൽ കൊട്ടുമ്പോഴുള്ള ആ ഒരു മണവും അത് ഇളക്കി കഴിഞ്ഞാൽ അത് നമ്മൾ കഴിക്കുമ്പോൾ ആ ഒരു ഫ്ലേവർ നമുക്ക് ആ ചെറിയ ഉള്ളിയുടെ ആ ഫ്ലേവർ നമുക്ക് നന്നായിട്ട് കിട്ടണം. അതിന് പകരം സവാള ഇതൊന്നും നിങ്ങൾ ഉപയോഗിക്കരുത്. ചെറുള്ളിയൊക്കെ തന്നെ നമ്മൾ ഉപയോഗിക്കണം. ഇനി എപ്പോഴെങ്കിലും നിങ്ങൾക്ക് മട്ടൺ കിട്ടുമ്പോൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ളത് എനിക്ക് തീർച്ചയാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ കുറച്ച് പെരളനല്ലേ അങ്ങനെ നമുക്ക് കഴിക്കാവുന്നതാണ്.